ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തനി നാടൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ ഇപ്പോൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. മിക്ക വീട്ടിലും ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും ചേർത്ത് തേങ്ങ അരച്ച ഉണ്ടാക്കുന്ന വളരെ ഒരു സിമ്പിൾ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ വൈറ്റ് സ്കിൻ ആ തൊലി കളഞ്ഞിട്ട് വേണം വെള്ളത്തിൽ കുതിർത്തി വെക്കാൻ. ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ കുതിർത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ പുറത്തുള്ള ആ ബ്രൗൺ സ്കിന്നും കൂടെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. എന്നിട്ട് ഇതിനെ ചെറിയ തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുരിങ്ങക്കായ. ഞാൻ വലിയൊരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അത് തൊലി കളഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കണം. അതേപോലെ നല്ല പച്ച പുളിയുള്ള മാങ്ങ, എൻ്റെ ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, അത് കാരണം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില. പച്ചക്കറികൾ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂണോളം ചുമന്ന മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ അധികമാക്കുന്നില്ല, കാരണം ഇതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഈ കറിയിൽ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, അതുപോലെ ഞാൻ 1/4 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. കറി തയ്യാറായി. അതിലേക്ക് കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം കടുക്, 2 ചുമന്ന മുളക്, കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാതെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ ഇനി ഇത് കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുരിങ്ങക്കായും ചക്കക്കുരും അതുപോലെ മാങ്ങ അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് വൃത്തിയായിട്ട് കഴുകി നമുക്കതിനെ മുറിച്ചെടുക്കണം. പീസസ് നമ്മൾ ചേർത്താൽ മതി.
ഇവിടെ ഇപ്പോൾ ചക്കക്കുരു മാങ്ങ അതേപോലെ മുരിങ്ങാക്കായ എല്ലാം വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റണം. വൃത്തിയാക്കിയ ഒരു ചട്ടി, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കാസറോളാവും അല്ലെങ്കിൽ ഇതേപോലത്തെ മൺചട്ടിയാവും, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു അതേപോലെ മുരിങ്ങക്കായ പിന്നെ മാങ്ങാ കഷ്ണങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഇതേപോലെ നടുവേ ഒന്ന് കീറിയിട്ട് അതും അതിലേക്കിടാം. പിന്നെ കുറച്ച് കരിവേപ്പില, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, അതേപോലെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി. ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ്. പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, നമ്മൾ തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നതാണ്. പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിന് അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും അരച്ചെടുക്കാം. എടുത്തു വെച്ച ചിരണ്ടിയ തേങ്ങ, അതുപോലെ ജീരകം, ഇത് രണ്ടും ചേർത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ ഇത് അരച്ചെടുക്കണം. എന്നിട്ട് ഇത് അരച്ചിട്ട് കറി വെന്ത് കഴിയുമ്പോൾ, പച്ചക്കറി എല്ലാം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം. തേങ്ങയും ജീരകവും ചേർത്ത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിപ്പോൾ ചക്കക്കുരു, മാങ്ങ അതേപോലെ മുരിങ്ങക്കായ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ കറിക്ക് വരുന്നത് ഈ ചക്കക്കുരുവിൻ്റെ ഒരു കൊഴുപ്പാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഈ മിക്സിയുടെ ജാറിൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തൊന്ന് കലക്കി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ചേർത്ത് ഒന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ ഉള്ള ആ ഒരു സീസണിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. തേങ്ങ ചേർത്ത് കറി ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു. നമുക്കിനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കണം.